സിനിമ എന്നും പറഞ്ഞ് കളഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. അവള് നീ എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ വരുന്നത് അത് പോയി പഠിക്കും. അമ്മ സിനിമ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പാച്ചിക്ക കണ്ടു. പാച്ചിക്ക പറഞ്ഞു പുള്ളി ഇപ്പൊ ചെയ്യുന്നില്ല, ഷാനുവിന്റെ പടത്തിൽ വിളിക്കാം അല്ലെങ്കിൽ ചാലുവിനോട് പറയാന്ന് പറഞ്ഞു. ടോബി പിന്നെ സ്ഥലത്തില്ലല്ലോ. പീച്ചിക്ക അല്ല പാച്ചിക്ക, ഞങ്ങൾ പരിചയമുള്ളവരെ ഫാസിൽ സാറിനെ പാച്ചിക്ക എന്നാ വിളിക്കുന്നത്. ഷാനു ഫഹദ് ചാലു ദുൽഖർ. ടോബി പിന്നെ അറിയാലോ ടോബിനോ. ഇതാ കുഴപ്പം, ഏതെങ്കിലും ലൊക്കേഷനിൽ പോയി രണ്ടു ദിവസം വായി നോക്കി നിൽക്കും, പിന്നെ അച്ഛനെ പീച്ചിങ്ങ ഷാലു ഷാനു എന്നും പറഞ്ഞ് നടക്കുക. അമ്മേ ഞാൻ അമ്മയോട് പറയായിരിക്കുമായിരുന്നു, ഞാൻ ഹിന്ദി പടത്തിൽ അഭിനയിച്ചില്ലേ, അത് ഡബ് ചെയ്യാൻ പോകാൻ ഒരു 5000 രൂപ വേണമായിരുന്നു. ഡബിങ്ങോ? എന്താ നിന്റെ ഡയലോഗ്? അവളെ മുന്നെ പോകാൻ വേണം 3 ഡേ, പിന്നെ അതാ നിന്റെ 1 ഡേ. കേറി പോടേ. ഒരു സിനിമ നടൻ അത്യാവശ്യം വേണ്ട കാര്യം എന്തോ നിനക്ക് അറിയാവോ? കാരവാൻ. കാരവാനോ? എടാ പോണോ എങ്ങോട്ടേ? ആ മലയാളം സിനിമ നശിപ്പിക്കാതെ പുച്ഛിക്കരുതമ്മേ. ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജീവിതം അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് ഫ്രെയിമാണെന്ന് കരുതി എവിടെയും കയറി നിൽക്കുന്നത് അത് ഫ്രെയിമും ആയിരിക്കത്തില്ല. എവിടെയെങ്കിലും മാറി നിന്ന് ചായയോ ബീഡിയോ വലിച്ചോ അത് ഫ്രെയിമും ആയിരിക്കും. അസോസിയേറ്റ് വന്ന് ചീത്തയും വിളിക്കും. എനിക്കും എന്തെങ്കിലും ഒരു മുഴുനീള റോള് കിട്ടുമായിരിക്കും. ഡാ നീ ഒരു ഷവർമ റോള് ചോദിച്ചിട്ട് ആ കടക്കാരൻ പോലും നിനക്കൊരു മുഴുനീള റോള് തന്നില്ല. പിന്നാണോ സിനിമാക്കാർ തരുന്നത്? മര്യാദയ്ക്ക് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് പഠിച്ചോണോ, അല്ലെങ്കിൽ അമ്മയുടെ വിലക്ക് വരും. അനിയൻ അമ്മയിലില്ലല്ലോ. ആ അമ്മയുടെ വിലക്കല്ല, ഈ അമ്മയുടെ വിലക്ക്. ഈ വീട്ടിൽ നീ നേരിടേണ്ടി വരും. നീ ഇവിടെ നിന്ന് PSC പഠിക്കുന്നു പറഞ്ഞ കള്ള വല്യോടാ? ഞാൻ പഠിക്കുന്നുണ്ട്. എന്നാ പറ ചോള സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്തുവാ? പോപ്കോൺ. എന്തോരം പോപ്കോണാ നമ്മൾ തിയേറ്ററിൽ തിന്നുന്നത്, സാമ്രാജ്യം നശിക്കാതിരിക്കൂ. ആ ഫസ്റ്റ് ഇന്ന് തന്നെ പത്തനംതിട്ടയുള്ള പാഠശാലയിൽ പോയി PSC കോച്ചിങ്ങിന് ചേരണം. അതെന്തോ അവിടെ തന്നെ ജോയിൻ ചെയ്യണോ? ആ പറഞ്ഞുതരാ. ആ ബാ ഇങ്ങോട്ട്. മോനെ ഇവനൊരു അഡ്മിഷൻ വേണം, ഒരു ജോലിയും ഇല്ല, ഒരു ഗവൺമെൻറ് ജോലി പെട്ടെന്ന് വേണം. ഇവിടെ പഠിച്ച ഒത്തിരി കുട്ടികൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് അറിഞ്ഞ് വന്നതാണ് ഞങ്ങൾ. മികച്ചൊരു ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ അടുത്തിടെ പഠിച്ച് സർക്കാർ ജോലി നേടിയൊരു സ്ഥാപനത്തിലാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ, അതും എല്ലാ ദിവസവും എക്സാമുകൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച് കൃത്യമായി സർക്കാർ ജോലി വാങ്ങിച്ചു തരുന്ന ഒരു സ്ഥാപനമാണ് പാഠശാല. ഇതൊക്കെ ഇവിടെ പഠിച്ച് ജോലി കിട്ടിയവരാണോ? റാങ്ക് 4. വെറുതെ കിട്ടത്തില്ല, ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. SCERT പാഠപുസ്തകത്തിലെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് ഈ പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. പിന്നെ ഡെയിലി പത്രം വർക്കൗട്ട് ചെയ്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, എഴുതിക്കൊണ്ട് വരണം. ഇത് കൂടാതെ PSC നടത്തുന്ന അതേ മോഡലിലുള്ള OMR എക്സാമാണ് ഇവിടെ നടത്തുന്നത്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതണം. പിന്നെ ഇത് കൂടാതെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി വാങ്ങിക്കാം. ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ വെട്ടിയാറ്റൂന്ന് ഇവിടെ വരെ ഇച്ചിരി ദൂരമാണ്. പന്തളം വെട്ടിയാറല്ലേ? ആ പേടിക്കണ്ട, ഞങ്ങളുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് സെന്റർ പുതിയ സെന്റർ ആരംഭിക്കുന്നത് പന്തളത്തോ. പന്തളത്തോ? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ പോരെ? September 10 സൗജന്യ സെമിനാർ ഉണ്ട്. ഈ സൗജന്യ സെമിനാറിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 50% അഡ്മിഷൻ ഫീസിൽ ഇളവുമുണ്ട്. 50%? ഒന്നും നോക്കാൻ ഇത് മതി, ഫിക്സ്. പറഞ്ഞൊക്കെ ഉള്ളതാണ്, പ്രഗൽഭ അധ്യാപകർ തന്നെയല്ലേ ക്ലാസ് എടുക്കുന്നത്. പേടിക്കണ്ട, ഈ സംശയം മാറ്റാം. സെമിനാർ കഴിഞ്ഞ ഉടനെ ഒരാഴ്ചത്തെ സൗജന്യ ക്ലാസ്സുകളുണ്ട്. സൗജന്യ ക്ലാസ്? ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിലവാരമൊക്കെ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതി. മോനെ എങ്ങനെങ്കിലും ശരിയാക്കി കൊടുക്കണേ, സർക്കാർ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ കല്യാണം നടക്കുന്നില്ല, 34 വയസ്സുണ്ട്. അപ്പോൾ September 10 സെമിനാറിന് ഉറപ്പായിട്ടും പങ്കെടുക്കണം, സർക്കാർ ജോലിയും വാങ്ങിക്കണം, കല്യാണം കഴിക്കണം. ഞാൻ സർക്കാർ ജോലിയും മേടിക്കും, കല്യാണം കഴിക്കും, എൻ്റെ ഭാര്യയോടെ കൊണ്ട് ചേർത്ത് അവളെ കൊണ്ട് ജോലി മേടിപ്പിക്കും. നല്ല പരിപാടി, നല്ല പരിപാടിയാണല്ലേ. അയ്യോ ഇപ്പോഴാണ് ഓർത്തേ, ഞാൻ രാജുവിൻ്റെ ഒരു വർക്ക് ഏറ്റായിരുന്നു. ടൈൽസിൻ്റെ പണിക്ക് രാജുവിൻ്റെയോ? അമ്മയ്ക്ക് അറിയത്തില്ലല്ലേ, ഞങ്ങൾ ഈ അടുപ്പുള്ള ഒരു പൃഥ്വിരാജിനെ രാജു എന്നാണ് വിളിക്കുന്നത്. ഇപ്പം രാജുവിൻ്റെ വർക്ക് ചെയ്യണ്ട. വേണ്ട, രാജു പിണങ്ങും സുപ്രിയയും വിഷയമാവും.